എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആദ്യത്തെ അപ്ഡേറ്റ് T20 ക്യാപ്റ്റൻ സ്ഥാനത്തെ സംബന്ധിച്ചുള്ളതാണ്. കോഹ്ലി വേൾഡ് കപ്പിന് ശേഷം ക്യാപ്റ്റൻ സ്ഥാനം ഒഴികെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആരായിരിക്കും പുതിയ ക്യാപ്റ്റൻ എന്ന ചർച്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപറ്റം ആരാധകർ പറയുന്നത് രോഹിത്തിനെ ക്യാപ്റ്റൻ ആക്കണമെന്നാണ്. എന്നാൽ മറ്റു വിഭാഗം യങ് പ്ലെയേഴ്സിനെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നും പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഋഷഭ് പന്ത്, ജസ്പ്രീത് ബുംറ തുടങ്ങിയവരെ ക്യാപ്റ്റൻ ആക്കിയേക്കുമെന്ന റിപ്പോർട്ടാണ്. ഋഷഭ് പന്ത് ഇപ്പോൾ മൂന്ന് ഫോർമാറ്റിലും ഇന്ത്യയുടെ തുറുപ്പ് ചീറ്റാണ്. ഡൽഹി ടീമിൻ്റെ ക്യാപ്റ്റനും പന്ത് തന്നെയാണ്. അതേപോലെ ബുംറയുടെ പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കണം അടുത്ത T20 ക്യാപ്റ്റൻ? അടുത്തൊരു അപ്ഡേറ്റ് RCBയുമായി ബന്ധപ്പെട്ടതാണ്. RCBക്ക് വേണ്ടി ഒരു കപ്പ് നേടാൻ കോഹ്ലിക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ RCB നാഗസ്ഥാനവും കോഹ്ലി ഒഴിയണമെന്ന് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നു. ഇപ്പോൾ കോഹ്ലിയുടെ ബാല്യകാല പരിശീലകനായ രാജ്കുമാർ ശർമ്മ പറയുന്നത് ഉടൻ തന്നെ കോഹ്ലി RCB ക്യാപ്റ്റൻ സ്ഥാനവും ഒഴിയുമെന്നതാണ്. കോഹ്ലി ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ് RCBക്ക് ഇത്രയും ഫാൻസ് പവർ. എന്നാൽ ഇത്രയും വർഷമായിട്ട് ഒരു കപ്പ് പോലും കോഹ്ലിക്ക് RCBക്ക് വേണ്ടി നേടിക്കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കോഹ്ലി T20 ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതുപോലെ RCB സ്ഥാനവും കോഹ്ലി ഉടൻ തന്നെ ഒഴിഞ്ഞേക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത വർഷം മെഗാ ഓക്ഷനും അതുപോലെ തന്നെ രണ്ട് പുതിയ ടീമും വരുന്നുണ്ട്. ചിലപ്പോൾ ഈ സീസണോടെ കോഹ്ലി സ്വമേധയാ സ്ഥാനം ഒഴിഞ്ഞേക്കുമെന്ന് റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ചെന്നൈ ടീമിനെ സംബന്ധിക്കുന്നതാണ്. നാളെയാണ് ചെന്നൈ മുംബൈ മത്സരം നടക്കുന്നത്. ചെന്നൈ ടീമിൽ സാം കരാൻ കളിക്കില്ല. അതേപോലെ ഡുപ്ലസിസ് കളിക്കുമെന്നൊരു സംശയം ആരാധകർക്കുണ്ടായിരുന്നു. ഡുപ്ലസിക്ക് പകരം ഉത്തപ്പ ആദ്യ മത്സരത്തിൽ ഇറങ്ങിയേക്കുമെന്ന് ഇന്നലെ റിപ്പോർട്ട്സ് വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ചെന്നൈ ആരാധകർക്ക് സന്തോഷം നൽകുന്നവയാണ്. ഡുപ്ലസിസ് ഇന്നലെ പരിശീലനം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ഓപ്പണിങ്ങിൽ ഫാഫ് തന്നെ ഇറങ്ങിയേക്കുമെന്നാണ് റിപ്പോർട്ട്. നാളെയാണ് IPL പൂരത്തിന് കൊടിയേറുന്നത്. ആരാധകരെല്ലാം ആവേശത്തിലാണ്. ഇത്തവണത്തെ IPLൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീമിനെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.